ഓണവിപണിയിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തുക എന്ന ലക്ഷ്യത്തോടെ റെയ്ഡ്കോയുടെ ഇടപെടൽ. 1000 രൂപയുടെ കിറ്റ് 800 രൂപയ്ക്കാണ് വിപണിയിൽ എത്തിക്കുകയെന്ന് ചെയർമാൻ എം സുരേന്ദ്രൻ കണ്ണൂരിൽ അറിയിച്ചു. ഓണക്കാലത്ത് വിലക്കയറ്റം തടയുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഓണക്കിറ്റ് പുറത്തിറക്കുന്നതെന്ന് റെയ്ഡ്കോ ചെയർമാൻ എം സുരേന്ദ്രൻ പറഞ്ഞു. 1000 രൂപ വില വരുന്ന 22 നിത്യോപയോഗ സാധനങ്ങളടങ്ങിയ ഭക്ഷ്യക്കിറ്റ് 800 രൂപക്ക് റെയ്ഡ്കോ വിപണിയിലെത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. റെയ്ഡ്കോവിന്റെ ഭക്ഷ്യോൽപ്പന്നങ്ങൾ സംശുദ്ധവും മായം കലരാത്തതുമാണ്. കേരളത്തിലെ എല്ലാ വീടുകളിലും റെയ്ഡ്കോവിന്റെ ഉൽപ്പന്നങ്ങൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ എത്തിക്കുക എന്നൊരു പരിപാടി ആസൂത്രണം ചെയ്യുകയാണ്. 22 ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കിറ്റ് 1000 രൂപ വില വരുന്ന സാധനങ്ങൾ 800 രൂപക്ക് ഓരോ കുടുംബത്തിലും എത്തിക്കാനുള്ള ഒരു പദ്ധതി ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ആ പദ്ധതി തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ്, കേരളത്തിലെ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ജോലി ചെയ്യുന്ന മേഖലകൾ, സഹകരണ ബാങ്കുകൾ, മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, ഈ ജീവനക്കാരെയാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത്. കിറ്റ് വാങ്ങുന്നവർക്ക് കൂപ്പൺ നൽകും. സ്വർണ്ണ നാണയമടക്കമുള്ള സമ്മാനങ്ങളാണ് ലഭിക്കുക. പദ്ധതിയുടെ ഉദ്ഘാടനം 26 വൈകിട്ട് 3 മണിക്ക് കേരള ബാങ്ക് ഹാളിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കുമെന്നും എം സുരേന്ദ്രൻ അറിയിച്ചു. മായം കലർത്താത്ത ഉൽപ്പന്നങ്ങൾ മാത്രമാണ് റെയ്ഡ്കോ വിപണിയിൽ എത്തിക്കുന്നത്. 10,000 പേർക്കെങ്കിലും തൊഴിൽ നൽകാനുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വിതരണത്തിനായുള്ള ബൃഹത് പദ്ധതി റെയ്ഡ്കോ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും ചെയർമാൻ അറിയിച്ചു. കേരളത്തിലെ എല്ലാ വീടുകളിലും റെയ്ഡ്കോ ഉൽപ്പന്നങ്ങൾ എത്തിക്കാനുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്തു വരുന്നത്. റെയ്ഡ്കോ CEO വി രതീശൻ, എം ചന്ദ്രൻ, മാർക്കറ്റിംഗ് മാനേജർ ശ്രീജിത്ത് എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.